തആല സൂറത്തുൽ ഫുർഖാനിലൂടെ പറയാൻ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാമത്തെ പോയിന്റ് പറയാൻ, ഞാനും നിങ്ങളും എങ്ങനെയാ ജീവിക്കേണ്ടത്? വഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ യഥാർത്ഥ അടിമകൾ ആരാൻ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിലൂടെ സമാധാനത്തോടെ വിനയാന്വിതരായിക്കൊണ്ട് നടക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകളെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാ നടക്കേണ്ടത് ഭൂമിയിലൂടെ ഒരു മുസ്ലിം? എങ്ങനെയാ നടക്കേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാനാകുന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറയുകയാണ്. ചില മുഅ്മിനീങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അവരുടെ കൈകാലുകൾ ക്ഷയിച്ചു പോയിട്ടുണ്ട്, അവരുടെ കണ്ണുകളും കാതുകളും ക്ഷയിച്ചു പോയിട്ടുണ്ട്. കണ്ടാൽ രോഗികളാണെന്ന് തോന്നുമാർ നിസ്സാര രീതിയിൽ നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്ക് രോഗങ്ങളൊന്നുമില്ല, അവർ ആരോഗ്യ ദൃഢഗാത്രരാകുന്ന മുസ്ലിമീങ്ങളാണ്. പക്ഷേ ഒരു മുഅ്മിൻ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന രീതിയിൽ വളരെ വിനയാന്വിതരായിക്കൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയുന്നതാണ്. ഒരു മുഅ്മിനിന്റെ അടയാളമാണ് വിനയം എന്ന് പറയുന്നത്. കാവ്യലോകത്തെ കുലപതികൾ പഠിപ്പിക്കുകയാണ് വിനയം എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ആ വിനയം കൊണ്ടാണ് മുത്തഖീങ്ങൾ വിജയത്തിന്റെ പാരമ്യതയിലേക്ക് പറന്നുയരുന്നത്, വിജയത്തിന്റെ പടവുകൾ കയറുന്നത് വിനയം കൊണ്ടാണ്. സമ്പത്തുകൾ കയ്യിലേക്ക് വരുമ്പോൾ, ആർഭാടപരമായ ജീവിതത്തിന് വഴികൾ ഒരുങ്ങുമ്പോൾ, നല്ല ബംഗ്ലാവുകൾ പണിയുമ്പോൾ, നമ്മുടെ വാഹനങ്ങളുടെ കോലം മാറുമ്പോൾ, നമ്മളുടെ ഡ്രസ്സിന്റെ വാല്യൂ കൂടുമ്പോൾ, നിങ്ങളുടെ കൽബിൽ അഹങ്കാരമെന്ന് പറയുന്ന ദുസ്വഭാവം കടന്നു കൂടുന്നുണ്ടോ പ്രിയമുള്ളവരെ? അത് മുഅ്മിന്റെ അടയാളമല്ല. കാവ്യലോകത്തുള്ള ആളുകൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കിബിരിയ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയുന്ന ദുസ്വഭാവം, അത് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രമുള്ള സിഫത്താണ്. പിന്നെ മാത്രമുള്ള സിഫത്താണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഖുദ്സിയാകുന്ന ഹദീസിലൂടെ. അൽ കിബിരിയാഉ റിദാഇ വൽ അളമതു ഇസാരി ഫമൻ നാസഅനി ഫീഹിമാ ഫൽഖൈതുഹു ഫിന്നാർ. അല്ലാഹു സുബ്ഹാനഹു പറയാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതിന്റെ മേൽത്തട്ടമാണ്. പൊങ്ങച്ചമെന്ന് പറയുന്നത്, വമ്പത്തരം എന്ന് പറയുന്നത് എന്റെ അരയുടുപ്പാണ്. ആരെങ്കിലും എന്നിൽ നിന്ന രണ്ട് സിഫത്തുകളെ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ തകർത്തു കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയാകുന്ന ഹദീസിലൂടെ പറയുകയാണ്.